ബസ്സിൽ യാത്ര ചെയ്യവേ വിദ്യാർത്ഥിനിയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കെഎസ്ആർടിസി ഡ്രൈവർ അറസ്റ്റിൽ ചൊവ്വാഴ്ച രാത്രി കോഴിക്കോട് നിന്ന് മാനന്തവാടിയിലേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിലാണ് സംഭവം ഉണ്ടാകുന്നത് വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ ബസിന്റെ ഡ്രൈവറായ കോഴിക്കോട് കാരന്തൂർ സ്വദേശിനിയായ ഇബ്രാഹിം മാച്ചിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് നിന്നാണ് പരാതിക്കാരി ബസ്സിൽ കയറിയത് ബസിൽ തിരക്കായതിനാൽ സീറ്റ് ഒഴിവുണ്ടായിരുന്നില്ല ഇതിന് പിന്നാലെ ഡ്രൈവറുടെ നിർദ്ദേശപ്രകാരം ബസിന്റെ ബോണറ്റിലിരുന്ന് യാത്ര ചെയ്ത യുവതിയുടെ ശരീരത്തിൽ ഇയാൾ സ്പർശിക്കുന്നതായാണ് പരാതി നൽകിയത് യുവതിയോട് ഇയാൾ അശ്ലീല ചുബയോടെ സംസാരിച്ചതായും യുവതിയുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യുവനടി നന്ദിതയ്ക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടർ മാതൃകയായ എന്ന് പറഞ്ഞ് നാവെടുത്ത് വായിലിടുന്നതിന് മുമ്പെയാണ് അടുത്ത കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് മൊത്തം അപമാനമായി ഇത്തരമൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് ഊന്നിയൂന്നി പറയേണ്ടിരുന്ന തലത്തിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഓരോന്നും പുറത്തു വരുന്നത് കേരളത്തിലെ ജനസംഖ്യാ അനുപാതത്തിൽ സ്ത്രീകളാണ് ഏറ്റവും മുൻപതിയിലുള്ളത് അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം പേരും പഴത്തോടെ ജീവിക്കേണ്ടി വരും എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം നന്ദിത എന്ന യുവനടിക്ക് നേരെ ആക്രമണം ഉണ്ടാകുകയും നടി ആ സംഭവമെല്ലാം ഫോണിൽ പകർത്തി സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവെക്കുകയും ചെയ്തത് അതിന് പ്രതികരണമായി നിരവധി പേർ രംഗത്തെത്തി അപ്പോൾ നടിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലെല്ലാം കയറി ചെന്ന് നിങ്ങളുടെ വസ്ത്രധാരണ രീതി കൊണ്ടാണ് അത്തരമൊരു സംഭവത്തിന് യുവാവിനെ പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞ് ഇരയ്ക്ക് നേരെ ശബ്ദമുയർത്തിയ ഒരു വിഭാഗമാണ് കേരളത്തിൽ ഉള്ളതെന്നുകൂടെ ഇവിടെ വ്യക്തമാക്കുകയാണ് ഒരു സ്ത്രീക്ക് ഇറങ്ങി നടക്കണമെങ്കിൽ അവൾ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് വഴിയൊരുക്കുന്നത് എന്നെല്ലാം പറയുന്നവർക്ക് മുമ്പിൽ വയ്ക്കാനുള്ള ഒരേ ഒരു ചോദ്യമാണുള്ളത് സ്കൂൾ യൂണിഫോം ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിയുടെ വസ്ത്രധാരണമാണോ കെ ഡ്രൈവർക്ക് ഇത്തരം അക്രമം നടത്താൻ തോന്നിപ്പിച്ചത് മാറേണ്ടത് മനുഷ്യ ചിന്താഗതിയാണ് അല്ലാതെ മനുഷ്യനല്ല കേരളത്തിൽ ഇതിനു മുമ്പും ഇത്തരത്തിൽ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വ്യാപകവും നിരന്തരവുമായ വിനാശകരവുമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനമായിട്ടാണ് കണക്കാക്കുന്നത് മൗലികാവകാശങ്ങൾ വിവരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം മൂന്നിലെ പതിനാല് പതിനഞ്ച് പതിനഞ്ച് ബാർ മൂന്ന് പതിനാറ് അനുച്ഛേദങ്ങളെല്ലാം സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന്റെ പ്രാധാന്യം പറയുന്നതാണ് നിയമങ്ങൾ പോലും സ്ത്രീകൾക്ക് അനുകൂലമായി നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് യാതൊരു കുറവും ഇല്ല എന്നതാണ് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുന്നത് തലസ്ഥാന നഗരിയിൽ പോലും സ്ത്രീകൾക്ക് പേടിയില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ മ്യൂസിയത്ത് ഇതിനു മുമ്പ് യുവതിക്ക് നേരെ അതിക്രമം നടന്നതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇത്തരത്തിൽ ഒന്നിനു പിറകെ ഒന്നായി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് മലയൻകീഴ് മഞ്ചയിൽ സ്വദേശിയായ സന്തോഷ് കുമാർ പത്ത് വർഷമായി ഇറിഗേഷൻ താൽക്കാലിക വകുപ്പിൽ ജോലി ചെയ്യുന്ന ഡ്രൈവറാണ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഡ്രൈവറായ സന്തോഷ് സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തിട്ടാണ് തലസ്ഥാനത്ത് അതിക്രമങ്ങളെല്ലാം നടത്തിയത് അതേ പ്രതി കുറുവൻകോണത്തെ സ്ത്രീകൾക്ക് മാത്രമായുള്ള വീടുകളിലും വനിതാ ഹോസ്റ്റലുകളിലും അതിക്രമിച്ചു കടന്ന് സ്ത്രീകൾക്കെതിരെ അതിക്രമണം ചെയ്യാൻ ശ്രമിച്ച പ്രതിയാണ് ഇതിനുശേഷം രണ്ട് മാസത്തിനിടെയാണ് കവടിയാർ പണ്ഡിറ്റ് കോളേജിലെ യുവധാര ലൈനിൽ സിവിൽ സർവീസ് കോച്ചിങ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് മടങ്ങുന്ന യുവതിക്കെതിരെ ബൈക്കിലെത്തിയ യുവാവ് അതിക്രമം നടന്നതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിൽ സംസ്ഥാനത്ത് നിരന്തരമായി അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും സർക്കാർ ഒന്നും മിണ്ടാതെ മറുപടി പറയാതെ നിൽക്കുകയാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും മറ്റൊരു ദൂഷ്യവശം ന്യൂസ് ഡെസ്ക്യൂസ്